നമുക്കറിയാം, ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫീൽഡാണ് ഓയിൽ ആൻഡ് ഗ്യാസ്, നല്ല ഹൈ പേയിങ് സാലറി ഒക്കെ ഉണ്ടാകുന്ന രീതിയിലൊക്കെ നമ്മളോട് ഒരുപാട് പേര് ആള് ഇങ്ങനെ പറയും അല്ലേ, സജഷൻസ് പറയും. പക്ഷേ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ഒരുപാട് ഏരിയാസ് ഉണ്ട് ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ അകത്ത്. അത് ലോവർ ലെവലിൽ മുതൽ അങ്ങ് ഹൈ ലെവൽ വരെ, അതായത് പെട്രോൾ കുഴിച്ചെടുക്കുന്ന സ്ഥലം മുതൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള റിഫൈനറീസ് വരെയുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട് ഈ ഒരു വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഏരിയാസിൻ്റെ അകത്ത് ഏതൊക്കെ ജോലിയാണ് നമുക്ക് പ്രോപ്പറായിട്ട് നല്ല ഹൈ പേയിങ് സാലറി എന്ന് പറയാൻ പറ്റുന്ന ജോലി നിങ്ങൾക്കറിയാം? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാതെ തന്നെയാണ് നമ്മൾ പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി വളരെ നല്ല ഹൈ പേയിങ് സാലറിയുള്ള ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഒരുപാട് ഏരിയാസ് ഉണ്ട് പഠിക്കാനുള്ള. അതിനകത്ത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നോർമലി ഒരു NDT അല്ലെങ്കിൽ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഒക്കെ ആ ടെസ്റ്റിംഗ് സെഷൻ്റെ അകത്ത് വരുന്നത്, അതും ഓയിൽ ആൻഡ് ഗ്യാസ് തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ പല എന്താ പറയുക QA QC വർക്കുകളും അതുപോലത്തെ ഒരുപാട് കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ ഏറ്റവും ഹയസ്റ്റ് പ്രൊഫൈലിൽ വരെ എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ്. ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലെ എൻട്രിയിലെ കോഴ്സ് ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ്. ആ ലോഞ്ച് ചെയ്യുന്ന കോഴ്സ് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി തുടങ്ങിയ രണ്ട് കോഴ്സും വളരെ സക്സസ്ഫുള്ളാണ്, ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സും അതുപോലെ തന്നെ MEP കോഴ്സുമാണ്. അപ്പോൾ MEP കോഴ്സിനെ പറ്റി നിങ്ങൾക്കറിയാം, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി സർവേയിങ് കോഴ്സിന് ഓൾറെഡി 10-30 മേലെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. കോഴ്സ് തുടങ്ങിയിട്ട് അധിക സമയം ഒന്നുമില്ല, അതിന് മുമ്പ് തന്നെ കോഴ്സ് നമ്മുടെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതലുള്ള കോഴ്സ്, ഹൈ പേയിങ് സാലറിയുള്ള കോഴ്സ്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഫോം കൊടുക്കാം, ആ ഫോമിനകത്ത് ഫില്ല് ചെയ്യാം. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറയാം, നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ക്വാണ്ടിറ്റി സർവേയിങ് MEP കൊടുത്ത പോലെ തന്നെ ഓൺഗോയിങ് ട്രെയിനിങ് പ്രോജക്റ്റ്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ഓൺഗോയിങ് ട്രെയിനിങ് പ്രോജക്റ്റ് തന്നെ. അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണ് നമ്മുടെ എല്ലാ കളികളും, നമ്മുടെ ക്വാണ്ടിറ്റി സർവേയിങ് ആയിക്കോട്ടെ, MEP ആയിക്കോട്ടെ, ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ഒരു ഹൈ റേഞ്ച് അല്ലെങ്കിൽ ഒരു ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റാണ്. ആ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഓൺഗോയിങ് ആയിട്ട് വർക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഉണ്ടാകും, അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ്. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പറയുന്ന സമയത്ത് ക്വാണ്ടിറ്റി സർവേയിങ് ആണെങ്കിലും MEP ആണെങ്കിലും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ആ ഒരു ഏരിയയിൽ വരുന്ന പ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച് ആ ഒരു സ്റ്റുഡൻസിനെ അത് ഡയറക്റ്റ്ലി അവർക്കൊണ്ട് അപ്ലൈ ചെയ്യുക. നമ്മൾ ജസ്റ്റ് CV സെഷനും HR സെഷനും കഴിയുന്നതോട് കൂടി തന്നെ നമ്മുടെ CV അതിൽ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഒരു 75%. ബാക്കി നമ്മൾ ആഡ് ചെയ്യുന്ന ചെറിയ ചെറിയ പോയിൻറ്റുകളിൻ്റെ അകത്ത് കൂടി നമ്മുടെ CV സെലക്ഷനുള്ള ചാൻസ് വളരെ കൂടും. ഓക്കെ, അപ്പോൾ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അത് നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്, അതായത് ടോപ്പ് നോച്ച് കമ്പനികൾ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഈ ക്ലാസ്സിൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരായിട്ടുള്ള ക്ലയൻസിൻ്റെ കണക്ഷൻസ് ഒരുപാടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷൻ വെച്ചിട്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എത്തും. നമ്മൾ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സിൻ്റെ അത് ഓൺഗോയിങ് പോകുന്ന സമയത്ത് തന്നെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഒരുപാട് ജോബ് വേക്കൻസീസിൽ അപ്ലൈ ചെയ്യാനും അതിനകത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അതിനകത്ത് ജോലി കിട്ടാനുള്ള ചാൻസുകൾ ഒരുപാട് കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ മോക്ക് ഇൻ്റർവ്യൂസ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ CV പ്രിപ്പറേഷൻ സെക്ഷൻ, മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ്, HR സെഷൻസ് ഇതൊക്കെ നമ്മുടെ കോഴ്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഇൻ്റർവ്യൂവിനെ എങ്ങനെ അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്തൊക്കെയാണ് കോഴ്സ്, നമുക്ക് ഏത് പോസ്റ്റിലേക്കാണ് ജോബ് വരുന്നത്, കറക്റ്റ് ഏതൊക്കെ പോസ്റ്റുകളാണ്, ബങ്കർ ക്വാണ്ടിറ്റി സർവേ എന്ന് പറഞ്ഞ പോസ്റ്റിനെ പറ്റി നിങ്ങളറിയോ? അതുപോലുള്ള ഒരുപാട് നിങ്ങളറിയാത്ത പോസ്റ്റുകളുണ്ട്, ഒരുപാട് പോസ്റ്റുകൾ. നമ്മളിപ്പം ഒരു മെക്കാനിക്കൽ ഫീൽഡ് കഴിഞ്ഞ ആൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫീൽഡ് കഴിഞ്ഞ ഒരാൾ, മെയിനായിട്ട് നമ്മൾ പോകുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് QA QC കോഴ്സ് അല്ലെങ്കിൽ NDT കോഴ്സ് കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ ഒരു ചെറിയ റിഫൈനറിയിൽ ഗുജറാത്തിലോ ജാംനഗറിലൊക്കെ നമുക്കറിയാം റിലയൻസ് ഇൻഡസ്ട്രീൻ്റെ വലിയ വലിയ റിഫൈനറീസൊക്കെ ഉണ്ട്. ഓക്കെ, അവിടെയൊക്കെ പോയി ജോലി ചെയ്യുന്നുണ്ട് ലോ സാലറിയിൽ, പക്ഷേ അതിലും കൂടുതൽ സാലറി കിട്ടുന്ന ഒരുപാട് പോസ്റ്റുകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഒരു 10 വർഷം കൂടുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു ഹയർ മോസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ എത്തുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, മറ്റേതാ ഒരു കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഏകദേശം ഒരു 10-20 വർഷത്തോളം സെയിം പോസ്റ്റിൽ തന്നെ വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. ഓക്കെ, കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് ജോലി കിട്ടുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുക്കാം, ആ ഫോമിനകത്ത് നിങ്ങൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, നമ്മുടെ കൗൺസിലേഴ്സ് വിളിച്ച് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടും എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാം.